കേരളത്തിൽ ഇനിയും റെയ്ഡുകൾ ഉണ്ടാകുമെന്ന് എൻഐഎ സംസ്ഥാന രജിസ്റ്റർ ചെയ്ത കേസിൽ 13 പ്രതികളുണ്ടെന്നും 11 പേർ അറസ്റ്റ് കോടതിയെ എൻഐഎ അറിയിച്ചു. കാസർഗോഡ് ഇന്നലെ അറസ്റ്റിലായ സി ടി സുലൈമാനെ കൊച്ചിയിലെ എൻഐഎ ആസ്ഥാനത്ത് എത്തിച്ചു. അല്പസമയത്തിനകം എൻഐഎ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 11 പേരെ എൻഐഎ കസ്റ്റഡിയിൽ വാങ്ങും. എസ് ശ്രീകാന്താണ് വിവരങ്ങളും ചേരുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിനു ശേഷം അതിന്റെ തുടർച്ചയിൽ കൂടുതൽ റെയ്ഡ് കൂടുതൽ അറസ്റ്റുകളൊക്കെ ഉണ്ടാകും എന്നാണോ ദേശീയ അന്വേഷണ ഏജൻസി നൽകുന്ന മുന്നറിയിപ്പ്? ശ്രീകാന്ത്, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ പറയാനുള്ളത്. ഒന്ന്, കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ എൻഐഎ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ട് 13 പേർക്കെതിരെയാണ് തങ്ങൾ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ 11 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇനി 2 പേർ ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നിലവിൽ എൻഐഎ കോടതിയെ അറിയിക്കുന്നു. ഒളിവിൽ പോയത് നേതൃനിരയിലുള്ളവരാണെന്നും എൻഐഎ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടതിയിലാണ് എൻഐഎ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. തുടർ റെയ്ഡുകൾ, ഈ രണ്ടു പേരെ പിടികൂടുന്നതിന് വേണ്ടിയടക്കം തുടർ റെയ്ഡുകൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എൻഐഎ കോടതി മുമ്പാകെ അറിയിക്കുന്നതും. മറ്റൊന്ന്, കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടാണ് നാളെയോ തിങ്കളാഴ്ചയോ നിലവിലിപ്പോൾ പിടിയിലായിട്ടുള്ള, കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള 11 പേരെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി നടപടികൾ ആരംഭിക്കും എന്ന് എൻഐഎ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച, ഈ രണ്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒന്നിൽ കസ്റ്റഡി അപേക്ഷയുമായി കോടതിയെ സമീപിക്കാനാണ് എൻഐഎയുടെ നിലവിലെ തീരുമാനം. അതേസമയം ഈ പോപ്പുലർ ഫ്രണ്ട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി ടി സുലൈമാനെ കൊച്ചി എൻഐഎ പ്രത്യേക കോടതിയിൽ അല്പസമയം മുമ്പ് ഹാജരാക്കി. ഇയാളെ ഒരു മാസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികളിലേക്ക് എൻഐഎ സംഘം കടക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.